ഹലോ, ഹായ്. അപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് നവി മുംബൈ ഫുഡ് ട്രക്ക് ഫെസ്റ്റിവൽ, അതാണ് ഇതിന്റെ പേര്. 16-17 മാർച്ചിൽ സീവുഡ്സ് എന്ന സ്ഥലത്താണ് ഇത് സംഭവം. അപ്പൊ നമ്മൾ ജസ്റ്റ് അതിന്റെ എൻട്രൻസിലാണ് വന്ന് നിൽക്കുന്നത്. മിത്തു ഒന്ന് ഹായ് എന്നൊക്കെ പറയൂ. കർണാടക വെച്ചിട്ട് നല്ല വെയിലാണ്. 20 റുപ്പീസ് ടിക്കറ്റ് ഉണ്ട്. അപ്പൊ 3 പേരെ ടിക്കറ്റ് എടുത്തു. ഇനി നേരെ ഒന്ന് കയറി നോക്കട്ടെ എന്താ സംഭവം എന്ന്. ഒരു പിടിയില്ല, കയറി നോക്കിയാൽ തന്നെ അറിയുള്ളൂ. ഇതെന്താ കാറൊക്കെ ഉണ്ട്? കാർ കൊടുക്കുന്നുണ്ടോ? ഏറ്റവും നന്നായി ഫുഡ് കഴിച്ചവർക്ക് കാറുണ്ട് തോന്നുന്നു. അതെ, ഓക്കെ ഓക്കെ. ഇവിടെയാണ് സംഭവം. എന്താ ബോംബെ ഫുഡ് ട്രക്ക്? പല സ്റ്റോൾസ് ആണ്, നമുക്ക് ഏതാ വേണ്ടെന്ന് അറിയണമെങ്കിൽ ഫുൾ ഒന്ന് നോക്കിയിട്ട് വേണം. അതൊന്ന് പോയി നോക്കട്ടെ അതിൽ ഏതൊക്കെ സ്റ്റോളില്. ഓക്കെ, ഫോൺ പേ അക്സെപ്റ്റഡ്. ഇത് ഒരു പാടുണ്ട് കേട്ടോ, ഇതിൽ ഒരു പാട് സംഭവം ഉണ്ട്. പക്ഷെ നമ്മൾ വരേണ്ട സമയം ഈവനിങ് ആവേണ്ടതായിരുന്നു. ഈവനിങ്ങിലാണ് ബെസ്റ്റ് സമയം എന്നാണ് തോന്നുന്നത്. നമ്മൾ ലഞ്ച് ടൈമിൽ ആക്കിപ്പോ ആക്ച്വലി. അവിടെ ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. നോക്കി നോക്കി എന്തൊക്കെയാ ഷോപ്പിംഗ് ചെയ്യാനുള്ളതെന്ന്. ഒന്നടെ നടന്നതിന്റെ ശേഷം ഒന്നും കൂടി ദഹിച്ചിട്ട് നോക്കിയല്ലേ നല്ലത്. അതെ, മെറ്റു എന്താണ് നിന്റെ പാട്? വെച്ചിക്കുന്നുണ്ടോ സ്വപ്ന? ഇപ്പൊ ചിലപ്പോ സ്വപ്ന പറയും ഫുഡ് കുറച്ച് കഴിഞ്ഞിട്ട് മതിയെന്ന്. എന്താണോ നല്ല വിലയാണ്? 1500 രൂപ. കൊള്ളാലോ, വിലയുണ്ട്. ഒരു മരം ജസ്റ്റ് എടുത്ത് കാണിച്ചു തരാട്ടോ. കൊള്ളാലോ. ഇതെന്താ മരമാണല്ലേ? മരക്കഷ്ണത്തിന്റെ മുകളിൽ നല്ല വെറൈറ്റി സാധനങ്ങളാട്ടാ, എനിക്ക് ഇഷ്ടമായി. സംഭവം അടിപൊളിയാണ്. നല്ല വില എന്ന് പറഞ്ഞാൽ നല്ല വിലയാണ്. 1000 കുറഞ്ഞി പരിപാടിയില്ല, പക്ഷെ കുഴപ്പമില്ല. വേണ്ട, നല്ല മാല. എന്നോട് നോക്കി കാണാല്ലേ, ഞങ്ങൾക്ക് നല്ല അടിപൊളി കണ്ണാടി. കണ്ണാടി കണ്ണാടി എവിടെ കണ്ടാലും നമ്മൾ ഒഴിവാക്കില്ല. അതിലൊന്ന് നോക്കി, അതാ നോക്കിക്ക്. ഒക്കെ റെഡി അല്ലേ? അതൊക്കെ റെഡിയാ. നമ്മൾ കണ്ണാടി എവിടെ ഒഴിവാക്കാറില്ല. അവിടെ ഇരിക്കുന്ന ആൾക്കാരെ അടിച്ചു ഓടിക്കാതിരുന്നാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല ഇഷ്ടമായി. 350 ഉള്ളൂ കേട്ടോ, ഫുഡ് കഴിച്ചിട്ട് വരാം. ഫുഡ് തേടി അങ്ങനെ അലയുകയാണ് ഞങ്ങൾ, അലയുകയാണ്. ഹായ് റെസ്റ്റോറന്റ്. ആകെ കൺഫ്യൂഷൻ ആയി, കാരണം എല്ലാ സ്റ്റോൾസും ഉണ്ട്, പലതരം ഫുഡ് ഉണ്ട്. അപ്പൊ ഏത് ഫുഡ് കഴിക്കും? കന്നഡ ആക്കിയോ? നിനക്ക് ഫുഡിന്റെ കാര്യത്തിൽ നിനക്ക് കൺഫ്യൂഷൻ അങ്ങനെ ഉണ്ടാവാറില്ലല്ലോ. ആ അതാ നോക്കിയോക്ക്. ഓക്കെ, നമുക്കൊന്ന് ഒന്ന് നടന്നു വന്നാലോ. തല രണ്ട് കഷ്ണമായി പിളരും. ഗുൾസായി ഉണ്ടാക്കാൻ തലയിലെ അത്ര ചൂട്. തലയിൽ ബുൾസൈ വെച്ച് കഴിഞ്ഞാലോ? ഇവിടെ ചൂട് തുടങ്ങി. ഇൻഫാക്ട് ഉച്ചയ്ക്ക് 2:30 എന്ന് പറഞ്ഞാൽ പിന്നെ ചൂടില്ലാതിരിക്കോ? ഈവനിങ് സൂപ്പർ ആയിരിക്കും ഇവിടെ അല്ലേ, നല്ല രസമുണ്ട് കാണാൻ. ആ അതാ നല്ല പറാത്ത, നല്ല പറാത്ത ഉണ്ട്. നമുക്ക് ആദ്യം പറാത്ത ഒക്കെ അല്ലോ. ആ ഇവര് ഇവിടെ തുടങ്ങണേ ഉള്ളു പരിപാടികളൊക്കെ. ഈവനിങ്ങില് പരിപാടിയൊക്കെ ഉണ്ടാവും തോന്നുന്നു, സ്റ്റേജും പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. കുട്ടികൾക്കുള്ള പരിപാടികളൊക്കെ അവർ സെറ്റപ്പ് ആക്കുന്നേ ഉള്ളു. ഈവനിങ്ങിൽ അവർ സെറ്റപ്പ് ആക്കുന്നേ ഉള്ളു സംഭവങ്ങളൊക്കെ. നമ്മൾ ഓരോരുത്തർ ഇത് വ്ലോഗിന്റെ ആൾക്കാരാണ് ഓരോരുത്തർ. നമ്മൾ ഓരോരുത്തരെ കാണുമ്പോ താങ്ക് യു. സ്നേഹ ഗുപ്ത. ഇവിടെ ആകെ വ്ലോഗുകാരാണ്, ഇതാ രണ്ട് വ്ലോഗുകാർ കണ്ടുമുട്ടിയിരിക്കുകയാണ്.
We are from Kerala. The language also Malayalam in our world. All the viewers are from Kerala only. Yeah. All the best. What is your face name? It's Swapna's. Wonder. Swapna. She is Swapna. So it's Swapna's two channels we have. Swapna's Wonderland. വ്ളോഗുകാരാണ്. ക്യാമറയെ കണ്ടപ്പോൾ വ്ളോഗ് ചെയ്യാണെന്ന് വെച്ച് പിന്നാലെ എന്തായിരുന്നു മിൽക്ക് ഷേക്ക്സ്. സോ അപ്പോൾ ഇതാണ് എൻ്റെ ഏരിയ. എനിക്ക് മിൽക്ക് ഷേക്കാണ് വേണ്ടത്. എനിക്ക് നിങ്ങൾക്ക് ചിക്കനെ കടിച്ച് വലിക്കണ ചിക്കൻ ഉള്ള സ്ഥലത്തേക്ക് തന്നെ പോകണം. വിഷ്കുണ്ടോ? ആ മിത്തു മിത്ര ചിക്കന് വേണ്ടി നടക്കുകയാണ്. പക്ഷെ ഇവിടെ ഇരിക്കാൻ പറ്റണില്ലല്ലോ. ഓക്കെ, നമുക്ക് ചിക്കൻ ആയാലോ. ഓരോ സ്ഥലത്തും ഓരോന്ന് കഴിക്കാം. ഓക്കെ, ആ മിത്ര ആൾറെഡി ഇരുന്ന് കഴിഞ്ഞു. എന്തൊരു ചിക്കൻ. ഓ ഓക്കെ, അത് സെറ്റും. ആ ആ അമ്മയും ആളും കൂടി ഒരു ചിക്കൻ പ്ലേറ്റ് മേടിച്ചിട്ട് കടിച്ചു വലിക്ക രണ്ടുപേരും കൂടി. അതാ അതാ ഈവനിങ്ങില് നമുക്ക് വരികയാണ് നല്ലത്. ഇപ്പൊ വന്നിട്ട് ഫുഡിന്റെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വന്നതാണ്, എന്തൊക്കെയാ സെറ്റപ്പ് എന്ന്. അപ്പൊ ഈവനിങ്ങിലെ ഒന്നും കൂടി രസം. അപ്പൊ ഞങ്ങള് ഈവനിങ് നല്ല സ്റ്റോൾസ് ആണ്. അപ്പൊ ഞങ്ങൾ ഈവനിങ്ങില് വരാം. അപ്പൊ ബാക്കി ബാക്കി ഈവനിങ്ങില് രാത്രിയിലെ അവസ്ഥയാണ് ഇപ്പത്. എന്തായി ഇവിടെ അറിയോ, ആകെ ഒരു ജനസമുദ്രമായി. ഞങ്ങൾ വീണ്ടും വന്നു രാത്രിയില്. ഇപ്പൊ ഇവിടെ ഊരപ്പറമ്പ് തൃശ്ശൂർ പൂരം എവിടെയാണോ എന്ന സംശയം. അമ്മാതിരി ആളുകളാണ് ഇവിടെ പോയി കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് പോയി നോക്കാം എന്തൊക്കെയാ പരിപാടികളെന്ന്. എന്താ ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ. ഉച്ചത്തെ ചൂടായിരുന്നു, രാത്രിയത്തെ തിരക്കിനെക്കാട്ടിലും നല്ലത്. ഇത് നമ്മൾ ഉച്ചക്ക് വന്ന് കണ്ട സ്ഥലമാണെന്ന് ഇപ്പൊ പറയാൻ പറ്റുമോ? നമ്മൾ ഉച്ചക്ക് വന്ന് കണ്ട സ്ഥലമാണെന്ന് പറയാൻ പറ്റുമ്പോ എന്താണ്. ഇപ്പൊ എന്താ തണുപ്പായി. അപ്പൊ പകലത്തെ പോലെ ചൂടില്ല, പക്ഷെ എന്താ വെച്ചാ തിരക്ക് കൂടി. എനിക്ക് തോന്നുന്നത് ഉച്ചത്തെ ചൂടായിരുന്നു നല്ലത്, ഇപ്പൊ ഭയങ്കര തിരക്കായി. പക്ഷെ നല്ല രസമുണ്ട്, ആക്ടിവിറ്റി ഒക്കെ സ്റ്റാർട്ടായി. ഇവിടെ ബുള്ളറ്റ് ആണ് ഇതിന്റെ തീം. ഇവിടെ പിക്കപ്പിൽ വെച്ചിട്ടാണ്, പിക്കപ്പാണ് ഇവിടെ. ആ അതിന്റെ മുന്നേ ഇവിടെയും പിക്കപ്പ് തന്നെയാണ്. ഇതാ ഒരു പിക്കപ്പിന്റെ വീഡിയോ ഉണ്ട്. പിക്കപ്പിന്റെ ഉള്ളിലായിട്ടാണ്, ബാക്കിൽ ലോറി. അങ്ങനെ വണ്ടികൾ വെച്ചിട്ടാണ്, ട്രക്ക് ഫെസ്റ്റ് നല്ല. അപ്പൊ അധികം വണ്ടികൾ വെച്ചിട്ടാണ് ഇവരിത് ചെയ്യണത്. എത്ര നല്ല എ സി ഷോപ്പുകളിൽ ഒരാളില്ലാതെ ഈച്ചയായിട്ട് ഇരിക്കേണ്ട ആൾക്കാർ. ഇതൊരു കുഞ്ഞ സംഭവം ഇവിടെ, ഇതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ സ്ഥലമില്ല. പിന്നെ ഇത്ര തിരക്ക്. ആ ശരി, ഞാനും വിചാരിച്ചു ഇത്ര തിരക്കാകുമ്പോ ഫ്രീ ആയിട്ടാ കൊടുക്കണത്. എന്നിട്ട് 1000 രൂപ നല്ല ഭംഗിയിൽ മടക്കിച്ചോളൂ. വിത്തു നിനക്ക് ഭക്ഷണം കഴിക്കേണ്ട കാറ്റലോഗ് ആ കിട്ടിയേ. രാജസ്ഥാനി ഗോട്ട വർക്ക് ആണ്, അതുകൊണ്ടാണ് ഇത്ര പ്രൈസ്. ഇതിന് 750. ഇത് അൺസ്റ്റിച്ച്ഡ് ആണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത്ര നല്ല ക്വാളിറ്റി ഉണ്ട്. മീൻസ് കാൻഡിൽ ഹോൾഡർ അല്ലേ. അപ്പൊ വണ്ടി സൈഡായി തുടങ്ങി. എന്തൊരു ഭംഗിയാ, അയ്യോ അയാൾക്ക് ഒരു ജിമിക്കിയുടെ പൈസ ഞാൻ കൊടുക്കണ്ടായിരുന്നു തോന്നുന്നു. നല്ല ഭംഗിയുണ്ട്, എന്റെ ഫേവറേറ്റ്, നല്ല രസമുണ്ട്. തത്തമ്മക്കുടി പോലല്ലേ അല്ലേ, അടിപൊളി. 1500 രൂപയാണ്. 1500 ആണ് ആ മുതല്. ഈ ഇല നോക്ക്, നല്ല ഭംഗിയാണ് ഇല. നല്ല ഭംഗിയുള്ള മാല, നല്ലൊരു പെൻഡന്റ്, സിമ്പിൾ, നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല സ്റ്റോൺ, നല്ല ക്യൂട്ട് മാല, എന്തൊരു ഭംഗിയാ, നല്ല
പോലും നമ്മൾ എവിടെയും കാണാത്ത യുണീക് പീസ് ആണ്. സെയിം ഡയലോഗുകളാണ്, ആദ്യമായിട്ടുള്ള ഡയലോഗ് എന്നല്ല, ഏത് പർച്ചേസ് റൂമിലും പറയുന്ന ഒരേ ഡയലോഗാണ്. വളരെ യുണീക്കാണ്, പൈസ കൂടിയാലും നല്ല രസമാണ്. ഇതൊക്കെ എനിക്കിതൊക്കെ കേട്ട് പരിചയമുള്ള ഡയലോഗുകളാണ്, ഞാൻ എന്നും കേൾക്കുന്ന ഡയലോഗാണ്. നല്ല രസമാണ്, ഇത് എവിടെയും കാണാത്തതാണെന്ന്. ഞാൻ എല്ലാ ഷോപ്പിങ്ങിലും ഞാൻ കാണുന്ന സെയിം സാധനങ്ങൾ തന്നെ. എന്നെ സംബന്ധിച്ചോണ്ടൊക്കെ ഒന്നാ കണ്ടോ എന്ത് ഭംഗിയിലൊക്കെ യുണീക് പീസ് തന്നെയല്ലേ ഇത്. ഇങ്ങനത്തെ കണ്ടോ, ഒരു ഫിനിഷിംഗ് വർക്ക് പോലെ അല്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട്, അങ്ങനെ നല്ല ഭംഗിയുണ്ട്. ആരോടാ എന്നോടാ? ആ ഏതെങ്കിലും ഒന്ന് ഫൈനൽ ചെയ്തോളൂ, എല്ലാട്ട് നോക്കണേക്കാളും നല്ലത്. മിത്തു ഏതെങ്കിലും ഇഷ്ടമായോ? മിത്തു ഇതിൻ്റെ ഇടയിൽ കൂടെ കിടന്ന് ഓടിക്കണ്ടാ. 500 മേടിച്ചോ. സ്ത്രീകളെല്ലാവരും കൂടി എൻ്റെ കടയിൽ നിന്ന് അടിച്ച് പുറത്താക്കി, ഉന്തി തള്ളി പുറത്താക്കി. ഞാൻ ആ കടയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു പുറത്ത് വന്നിക്കാണ്. ആ അവിടെ ഇതാ എന്തൊക്കെയോ എടുത്ത് കാണിക്കുന്നുണ്ട്. ഈ കടയുടെ ഓണറാണ് ഈ പുറത്ത് നിൽക്കുന്നത്. അങ്ങേരെ കൂടി സ്ത്രീകളോ കൂടി പുറത്താക്കി, മൂപ്പര് പോലും ഉള്ളിലേക്ക് കയറാൻ പറ്റാതെ നിൽക്കുകയാണ്. സ്ത്രീകളോട് മൊത്തം കൈയടക്കിയിരിക്കുകയാണ്. നല്ല ക്വാളിറ്റി ഉള്ള സംഭവങ്ങളാട്ടോ അതൊക്കെ. ഇല്ലേ സ്വപ്പം നല്ല ക്വാളിറ്റി ഇല്ലേ? ആ സത്യമാണ്, ആക്കിയതല്ല. അതല്ലേ പറയുമ്പോൾ കടയിൽ നിന്ന് പുറത്ത് നിന്നിട്ട് നല്ല ക്വാളിറ്റി. അതെ നല്ല സംഭവം, നല്ല ക്വാളിറ്റി വർക്ക് ആട്ടോ. മിത്തു ഇപ്പളെ കഴിക്കേണ്ട ഒരു ലിസ്റ്റായിട്ട് നടക്കാണ്. രണ്ട് സ്റ്റോളിലും പോയി വെള്ളിറക്കി വന്നു. പക്ഷെ ആ മാല 1500 മാല, ബാക്കിയൊന്നും എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ 1500 മാല നല്ല നഷ്ടമാണ്, അവർക്ക് നഷ്ടമല്ല. അടിപൊളി മാല, എല്ലാ മാലയുടെയും കമലിന്റെയും ഉള്ളിൽ കയറും. പിന്നെ കുറെ വേർഡ്സ് ആണ്, യുണീക്, ക്യൂട്ട്, വണ്ടർഫുൾ, എവിടെയും കിട്ടാത്തത്. എനിക്ക് നല്ല മാച്ചാണ്. ദീപിക പത്കോൺ, ജൂഹി ചൗള, ഇതൊക്കെ വരും. ഇതിപ്പോ കണ്ട നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നല്ല ക്വാളിറ്റി ഉണ്ട്. അത് ശരിക്കും 11 ഞാൻ കേൾക്കുന്ന സെയിം ഡയലോഗാണ്. പക്ഷെ ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഇടാൻ പറ്റില്ല, ഫംഗ്ഷൻ ഒന്നും കാണാനില്ല. നല്ല മണം വരുന്നുണ്ട്, നല്ല നല്ല സ്മെല്ല്. നല്ല മണം വരുന്നുണ്ടല്ലോ. എവിടുന്ന ആ മണം പിടിച്ചായിട്ട് പോട്ടെ കേട്ടോ, ആ മണം ഇങ്ങനെ പിടിച്ചു പോട്ടെ. ഇത് കൂടെയാണ് ആ വഴി എന്നുള്ളത്. ഒരു സംഭവം സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഫുൾ ഫിഷ്, ചിക്കൻ പരിപാടികളൊക്കെ ഉണ്ട്. ആ നല്ല ഫിഷ് ഇങ്ങനെ നാടൻ സ്റ്റൈലിൽ ഫിഷ് വറുത്തെടുക്കുകയാണ്. ഫിഷാണിത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സ്റ്റാർട്ടർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. പാനിപ്പൂരി, പാനിപ്പൂരി എല്ലാവർക്കും അറിയില്ലേ അല്ലേ? ഒന്ന് പാനിപ്പൂരിനെ പരിചയപ്പെടുത്തും എല്ലാവർക്കും. മുംബൈയിലെ സ്പെഷ്യൽ. ആ അതെ, നേരെ പോയി പാനിപ്പൂരിയിൽ കൈയിടാൻ പോയതാണ്. അപ്പോഴാണ് അറിഞ്ഞത് കൂപ്പൺ എടുക്കണത്. കൂപ്പൺ ചേട്ടൻ്റെ അടുത്ത് പോട്ടെ. ഇനി ചേട്ടൻ ആകെ ബിസിയാണ്. പാനിപ്പൂരി റെഡി ആയിട്ടുണ്ട്, കയ്യിലെടുത്തിട്ടുണ്ട്. സംഭവം പറയുന്നുണ്ടാവും പൂരി, അതിന്റെ ഉള്ളിൽ കുറെ എന്തൊക്കെയോ പൊട്ടാറ്റോന്റെ സംഭവങ്ങള്, വെള്ളം, രണ്ട് വെള്ളം ഉണ്ട്, ഒന്ന് പുളി, ഒന്ന് കഴിയുമ്പോഴേക്കും ഒന്ന് കഴിക്കണം. അത് ഒന്നിച്ച് വായിലിടണം, അതാണ് പാനിപ്പൂരിയുടെ. അത് ഒരു വെയിറ്റ് ഇല്ല. ഇത്രക്കോ വായില് കൊള്ളില്ല. അതാ ഇങ്ങനെ എടുത്തുന്നാണ് ഇങ്ങനെ വരുന്നത്. ഒരു പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ 6 പൂരിയാണ്, 6 പീസ്. അതിലെ ലാസ്റ്റ് ഈ വെള്ളം ഉണ്ടാവില്ല, കാരണം ആ വെള്ളം കുടിച്ചിട്ട് മത്ത് മാറാൻ വേണ്ടിട്ട് വെറുതെ വെറുതെ അല്ല, പൈസ കൊടുത്തിട്ട് തരുന്നതാണ്. A4 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 apple ഒന്ന് പറയൂ.
പാനിപ്പൂരി കഴിഞ്ഞു. പാനിപ്പൂരി ഞാനും കഴിച്ചു രണ്ടെണ്ണം. അവള് ചിക്കൻ നോക്കി നടക്കാണ്. പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്, അതാണ് ഭയങ്കര സൗണ്ട്. ഡാൻസ്, കുട്ടികളുടെ ഡാൻസ്, പാട്ട്, ഇതിപ്പോ എന്തോ കീബോർഡ് തുടങ്ങുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു സൗണ്ട് ആണ് ഇപ്പൊ കേട്ടത്. അപ്പൊ പാനിപ്പൂരി കഴിഞ്ഞു, സ്റ്റാർട്ടർ കഴിഞ്ഞു, ഇനി വേറെ എന്തെങ്കിലും പരിപാടി? മെയിൻ കോഴ്സ് ആണോ? അപ്പൊ മിത്തു എങ്ങനെ പോണേ? മിത്തു കയ്യിലൊരു ചിക്കന്റെ റെസിപ്പി പിടിച്ച് നടക്കുകയാണ്. കുറെ നേരമായി ചിക്കൻ നോക്കിയിരിക്കണം. കുട്ടികൾക്ക് ഹെയർ ബാൻഡ് കൊണ്ട് തന്നെ ചുമ്മാ ഒരു ആക്ടിവിറ്റി. സ്റ്റാറ്റു റെഡി ആയിട്ട്. വാ, എന്ത് ഭംഗിയ മിത്തു! ബട്ടർഫ്ലൈ അല്ലേ? ഭയങ്കര ഫ്ലൈറ്റ് ആയി പോയി. ഹെൽത്തി ഫുഡാ? റബ്ഡി ലസ്സി. റബ്ഡി അത്ര ഹെൽത്തി ഒന്നല്ല, മീൻസ് പഞ്ചസാര ഉണ്ട്, എന്നാലും ലസ്സി അല്ലേ, നല്ല ടേസ്റ്റ് ആവും. ഒരു തൈര് ലസ്സി എല്ലാവർക്കും അറിയണ്ടാവും അല്ലേ? തൈര് എങ്ങനെയുണ്ട്? അടിപൊളിയാ? നോക്കട്ടെ. ആ ഫുഡ് സ്റ്റാൻഡിന്റെ മുള്ളൊക്കെ തിരക്കുണ്ടല്ലേ, ഇതിനുള്ളിലേക്ക് നമുക്ക് ഇവിടെ കയറാൻ വയ്യ. മിത്തുവിനുള്ള സംഭവം കിട്ടി. ഇതാണ് ചാട്ട് പേ ചർച്ച. അവിടെ പോയിട്ട് ചർച്ച ചെയ്താൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഒന്ന് പോയി ചർച്ച ചെയ്ത് നോക്ക്. പോയി നോക്ക്, ഒന്ന് ചർച്ച ചെയ്ത് നോക്കി നോക്ക്, എന്തെങ്കിലും കിട്ടുമെന്നുള്ളു ഫ്രീ ആയിട്ട്. മിത്തതാ പോണ്ട് ചർച്ച ചെയ്യാൻ. ചാട്ട് പേ ചർച്ച ചെയ്ത് എനിക്ക് കിട്ടിയതാണ്. ചർച്ച ചെയ്തിട്ട് എന്താണ് ഈ സാധനം? റൊണാൾഡോ. റൊണാൾഡോ, ഓക്കെ. ടൊർണാഡോ ചീസ് പെരി പെരി എന്നൊക്കെ പറഞ്ഞ് വെറുതെ പറ്റിക്കാണ്. പൊട്ടാറ്റോ ഒരു കോലുമ കോർത്തത് അത്ര പറഞ്ഞാൽ മതി. ഇപ്പൊ തൽക്കാലം കോല് മാത്രമായി, കുറച്ചും കൂടി ഉണ്ടല്ലേ. ഫുഡ് മാത്രം, ഫുൾ ഫുഡ് തന്നെയാണ്. ഡ്രസ്സിന്റെയും കമ്മലിന്റെയൊക്കെ ഞാൻ വെറും ലസ്സി മാത്രമേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഞാൻ അധികം ഇല്ലില്ല, കുറെ ഉണ്ട് ഇതിൽ കാണാത്ത. അവിടെ ഇവിടെയൊക്കെ പെറുക്കി തിന്നിട്ടുണ്ട് കുറെ ആളുകൾക്ക് ഭക്ഷണം. ഒത്തിരി ആളുകളെ കാണുമ്പോ എനിക്ക് തോന്നുന്നു ആളുകളൊന്നും ഭക്ഷണം കഴിക്കാതെ വന്നിരിക്കാന്ന്. ചേട്ടൻ പൊളിച്ചോട്ടോ, നല്ല കൊട്ടായിരുന്നു. ഒരു താളബോധം ഉണ്ടായിരുന്നു അതിന്. കൊട്ടാൻ ചെണ്ട, കൊട്ടാൻ ചെണ്ടെന്ന് വേണ്ട എന്നുള്ളത് കറക്റ്റ് കേട്ടോ. ആ ഇവിടെ സ്മോക്ക് ചെയ്യുന്ന സംഭവം വന്നു. ആഹാ, സ്മോക്ക് ചെയ്തോളൂ, സ്മോക്ക് ചെയ്തോളൂ, സ്മോക്ക് ചെയ്യൂ.
പോട്ടെ അവരെ ചിരിക്കണു. ഐസ്ക്രീം ആ ഒന്ന് നടത്തി പെട്ടെന്ന് പക വരുന്ന കണ്ടെ. അയ്യോ കറക്റ്റ് ആയിട്ട് സ്മോക്ക് ചെയ്യുന്നു കേട്ടോ. ഇല്ല കുടി കഴിക്കാൻ പാടില്ല. ഫ്രൂട്ട് ഫ്ലേവർ ആട്ടോ, ആ ഒരു പുക വരുന്നല്ല നമുക്ക് പ്രത്യേകിച്ച് ടേസ്റ്റ്, ശരിക്കും ഫ്രൂട്ടിന്റെ ഒരു ടേസ്റ്റ് ആണ് വരുന്നത്. അവരുടെ അടുത്ത ആൾ ഇവിടെ എന്താണ്? ഓക്കെ ഓക്കെ എന്താ വന്നു? താങ്ക് യു വെരി മച്ച്. ആൾക്കാര് മുഴുവൻ നോക്കിക്കൊണ്ട് നിക്കണ്ടത് എന്താ പുക? ലിക്വിഡ് ആണ് ഇതിന്റെ പുക വരുന്നത്. ലിക്വിഡ് കഴിക്കാൻ പാടില്ല, അതിലുള്ള പുകയേ വരുള്ളൂ. അടിപൊളി അടിപൊളി. ഇത് ഐസ്ക്രീം ആണ്, റോൾ ഐസ്ക്രീം ആണ്. ഞാൻ ബ്രൗണി ഫഡ്ജ് ആണ് പറഞ്ഞത്. നിക്ക് പറഞ്ഞത് മാംഗോ. ടേസ്റ്റ് നോക്കട്ടെ. അടിപൊളി. അതവരാ റോൾ ചെയ്യാനുള്ള ഒരു ടെക്നിക്ക് അത്രയുള്ള ടേസ്റ്റ് നമ്മുടെ ഐസ്ക്രീമിന്റെ തന്നെ. ാണ് മീട്ടാ പാൻ. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ് ആണ് മീട്ടാ പാൻ. അവരത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണല്ലോ ഭംഗി. ഇപ്പോൾ കഴിഞ്ഞു പാൻ മേടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് അതെ. പക്ഷെ എന്താ വെച്ചാൽ ഒന്നാകെ വായലിടണം, അതാണ് ഇതിന്റെ ഒരു പ്രശ്നം. അങ്ങനെ ഒന്നുകൂടി ഊക്ക് നിങ്ങൾ ആംഗ്യ ഭാഷയിൽ പറയാം. I'm sure I'm going to be here. So I welcome now. Make sure.